എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ ചൈന ബന്ധം താറുമാറായ പശ്ചാത്തലത്തിൽ ബ്രഹ്മപുത്ര നദിക്കടിയിലൂടെ ടണൽ നിർമ്മിക്കാനുള്ള നീക്കം ആരംഭിച്ച് ഇന്ത്യ. ചൈനീസ് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന അസമിലെ ഗോഹ്പൂർ നുമലിഗഡ് പട്ടണങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ടണൽ നിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. ചൈന നോട്ടമിട്ടിരിക്കുന്ന അസം, അരുണാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിൽ നിർണായക ശക്തിയാകാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ടണൽ നിർമ്മാണം. അരുണാചൽ പ്രദേശ് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്നതിലൂടെ സൈനിക ഉപകരണങ്ങളും വാഹനങ്ങളും തർക്ക പ്രദേശങ്ങളിലേക്ക് എത്തിക്കാൻ ഇന്ത്യക്കാകും. ചൈന പാലങ്ങൾ ലക്ഷ്യമിടുന്ന സാഹചര്യം തുടരുന്നതിനാൽ ബ്രഹ്മപുത്ര നദിക്കടിയിലൂടെ സമാനമായ തുരങ്കങ്ങൾ നിർമ്മിക്കുന്നതിന് പരിഗണിക്കണമെന്ന് കരസേന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. 14.85 കിലോമീറ്റർ ദൂരമുള്ള ടണലിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്നതാകും. 3 ഘട്ടങ്ങളിലായിട്ടായിരിക്കും നിർമ്മാണം നടക്കുക. ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഡിസംബറിൽ ആരംഭിക്കും. ടണലിനുള്ളിൽ എമർജൻസി എക്സിറ്റ്, അഗ്നിശമന സേന സംവിധാനം, ഫുട്പാത്ത്, ഡ്രെയിനേജ് സംവിധാനം എന്നിവയും ഉണ്ടാകും. ജിയാങ്സു പ്രവിശ്യയിൽ തെഹു കായലിനടിയിൽ ചൈന നിർമ്മിച്ച തുരങ്കത്തേക്കാൾ നീളമേറിയ ടണലാണ് അസം അരുണാചൽ പ്രദേശ് അതിർത്തിയിൽ നിർമ്മിക്കുന്നതെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ഗാൽവാൻ താഴ്വരയിലെ ഏറ്റുമുട്ടലിന് പിന്നാലെയാണ് ഇന്ത്യ ചൈന ബന്ധത്തിൽ വിള്ളലുകൾ വീണത്. തർക്ക പ്രദേശങ്ങളിൽ നിന്ന് ചൈനീസ് സേന പിന്മാറി തുടങ്ങിയെങ്കിലും കമാൻഡർ തലത്തിലുള്ള ചർച്ചകൾ തുടരുകയാണ്. ചൈനയുടെ സമ്മർദ്ദങ്ങൾക്കും ഭീഷണികൾക്കും മുന്നിൽ വഴങ്ങേണ്ടതില്ല എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതിർത്തിക്കപ്പുറം ചൈന പല നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടേയിരുന്നു. ഇതിലൊന്നും ഇന്ത്യ ഇന്നേ വരെ ഇടപെട്ടിട്ടില്ല. ചൈനയുടെ എതിർപ്പ് മൂലം ഇന്ത്യ പല പദ്ധതികളും ഉപേക്ഷിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇനി അങ്ങോട്ട് അങ്ങനെ വേണ്ട എന്ന തീരുമാനമാണ് ഇന്ത്യ കൈക്കൊള്ളുന്നത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.